എച്ച് വി കെട്ടക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളിൽ എത്തിയിരിക്കുന്നത് ടെലസ്കോപ്പിൻ്റെ ഒരു ടോപ്പിക്കുമായാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൈമറി മിറർ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ എങ്ങനെ കർവേച്ചർ ഉണ്ടാക്കിയെടുക്കാം, ഗ്രൈൻഡിങ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് വീഡിയോ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് കർവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് കർവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഇതിലേക്ക് ഒരു കർവിങ് ടൂള് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാനത് എടുത്തതെന്ന് വെച്ചാൽ കർവ് എടുത്തത് ഞാൻ ഇതിന് മുന്നേ റിഫ്ലക്റ്റർ ടെലസ്കോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈമറി മിററാണ് ഞാനിവിടെ കർവേച്ചറിന് യൂസ് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് തിൻ ഷീറ്റ് കവർ ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഞാൻ ഇതിൻ്റെ കർവേച്ചർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർവ് പകർത്തിയെടുത്തത്. ഓക്കെ, ഫസ്റ്റ് ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ്, ഒരു തിൻ ഷീറ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ തിൻ ഷീറ്റ് കവർ ചെയ്തു. ഇതിൽ പ്ലാസ്റ്റർ പാസം നമ്മൾ മിക്സാക്കുക. പ്ലാസ്റ്റർ പാസം മിക്സാക്കിയിട്ട് സ്ട്രോങ് പ്ലാസ്റ്റർ പാസ് ആയിരിക്കണം, കാരണം പല രീതിയിലുള്ള പ്ലാസ്റ്റർ പാസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റർ പാസ് നമ്മൾ വാങ്ങിയിട്ട് ഇതിന് ചുറ്റും ഇതിൻ്റെ മുകളിൽ ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ തിൻ ഷീറ്റ് വിരിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ തിൻ ലെയറായിട്ടുള്ള ഇതിങ്ങനെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഈ പ്ലാസ്റ്റർ പാസം ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അത് കലക്കി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് അന്നേരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അച്ച് നമ്മൾ പകർത്തി മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് അത് നമുക്ക് കർവായോ എന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫസ്റ്റ് ഈ ഫുൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു മോൾഡ് മാറ്റി വെക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ശരിക്കും ഇത് ഈ ഒരു ഗ്ലാസ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ഗ്ലാസിനെക്കാട്ടൊരു അത്യാവശ്യം ഉറപ്പുള്ള ഒരു ഗ്രൈൻഡിങ് ടൂള് നമുക്ക് ആവശ്യമാണ്. കാരണം ടൂള് നമ്മൾ തേയരുത്. അപ്പോൾ ടൂള് തേഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കർവേച്ചർ മേക്ക് ആവില്ല. അപ്പോൾ അതിന് നമ്മൾ എടുത്തത് ടൈലാണ് അപ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ പലതരം ടൈലുകളുണ്ട്. ഹാർഡ് ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ടൈൽ എന്ന് പറഞ്ഞൊരു ടൈലുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ടൈല്. അപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂൾ ടൈലാണ്, ഇത് 3/4 സ്ക്വയറാണ് സംഭവം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഷീറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ ടൈലൊക്കെ വെക്കുന്ന ഷോപ്പിൽ നിങ്ങൾക്കിത് ലഭ്യമാണ്. അപ്പോൾ ഞാൻ അതാണ് ഇതിൽ ഗ്രൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്ത ടൈൽ. അപ്പോൾ അതിനെക്കാട്ടും, കാരണം ഗ്ലാസിനെക്കാട്ടും ടഫായിരിക്കണം നമുക്ക് ഗ്രൈൻഡിങ് ചെയ്യുന്ന ടൂള്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു, അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കവർ ചെയ്ത് ഇവിടെ ഒട്ടിച്ചു. എന്നിട്ട് ഇതിൽ ഇതുപോലത്തെ ഒരു ടൈലെടുത്തിട്ട് നമ്മൾ ഈ പാകുക. ചില ഇതിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഈ നേരെ വരുന്ന ഭാഗമാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ ഞാൻ സെറ്റ് സെറ്റായി പാകി നല്ല ഫിനിഷിങ് തന്നെ ഇത് തട്ടി നിൽക്കണം, കാരണം ഇതിൻ്റെ കർവേച്ചർ ഏകദേശം നമ്മൾ ഇതിലേക്ക് പകർത്തണം. അപ്പോൾ അങ്ങനെ പാകിപ്പാകിയാണ് ഞാൻ ഗ്രൈൻഡിങ് ടൂൾ നിർമ്മിച്ചത്. അതിലേക്ക് ഇത് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ടാണ് ഇത് അടിയിൽ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റർ പാർസം മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് സെറ്റായതിനു ശേഷം കുറച്ച് ആഴ്ചകൾ ശേഷം അത് നല്ലോണം എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരാഴ്ച, ഏകദേശം ഒരാഴ്ച വേണം സെറ്റാകാൻ അത്യാവശ്യം. എന്നിട്ട് അതിൽ മുകളിൽ വാർണിഷ് അടിച്ചാണ് നമ്മൾ ഗ്രൈൻഡിങ് ടൂള് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇനി ഈ വീഡിയോയിലെല്ലാം കൂടി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ വരും വീഡിയോയിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് ഗ്രൈൻഡിങ് ടൂൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ കർവേച്ചർ അല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ കർവേച്ചർ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് പല രീതിയിൽ നിങ്ങൾക്ക് കർവേച്ചർ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനൊരു മിറർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പകർത്താം. ഞാനങ്ങനെയാണ് ചെയ്തത്. പിന്നെ വേറെ രീതിയിൽ ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ വരും വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാനത് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തതിന് മാത്രമേ ഞാനൊക്കെ പറഞ്ഞു തരൂ. ഓക്കെ.